നിങ്ങളെങ്ങനെ ആയിട്ട് യൂട്യൂബറായി? ആ യൂട്യൂബർ ആവുന്നതിന് പിന്നെ വലിയൊരു സ്റ്റോറി ഉണ്ട്. എന്നെ സംബന്ധിച്ചോളം ഇങ്ങനെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം പഠിക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചേ പഠിക്കും. ഇപ്പം ഞാൻ നിനക്ക് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി കാര്യം പഠിക്കുകയാണെങ്കിൽ എനിക്ക് 95% പഠിച്ചത് ലോഡാവും. പറഞ്ഞില്ലേ, ഇപ്പം നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പഠിക്കുക. ഇപ്പം നീ തന്നെ പഠിക്കുന്ന ഒരു വിഷയം മറ്റൊരാളെ പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുകയാണെങ്കിൽ നിനക്ക് സാധാ പഠിക്കുന്നതിനേക്കാളും കൂടെ തലച്ചോറ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നീ പഠിക്കുമ്പോൾ ഒക്കെ മെത്തേഡ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയൊരു ഓഡിയൻസ് എനിക്കില്ല, കാരണം എൻ്റെ വരുന്ന പേഷ്യൻസിനോടൊക്കെ എനിക്കത് പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ ക്ലാസ് എടുക്കുന്ന സിസ്റ്റവും ഇല്ല, ഒരു അധ്യാപകനല്ല ഞാൻ, ഒരു മെഡിക്കൽ കോളേജിലെ പ്രൊഫസറോ എന്തോ ആണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഓഡിയൻസ്. അപ്പം ഞാൻ ചിന്തിച്ചു എങ്ങനെയാണ് എനിക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ ഒരു ഓപ്ഷൻ എന്താണെന്ന് നോക്കി. അപ്പോഴാണ് എൻ്റെ മൈൻഡിലേക്ക് വിളിച്ചത് എന്തുകൊണ്ട് എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ. അപ്പോൾ ചാനലിൽ ഒരു വീഡിയോ ഉണ്ടാക്കുമ്പോൾ ആ വീഡിയോ കാണാൻ ഒരുപാട് ഓഡിയൻസ് ഉണ്ടാവും, അതൊരു വേറെ പഠിപ്പിക്കുന്നതിന് തുല്യമാവും. അങ്ങനെയാണ് നമ്മൾ എന്ത് തുടങ്ങുന്നത്, യൂട്യൂബറായിരുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ യൂട്യൂബറായി നിൽക്കുമ്പോഴാണ് ഈ യൂട്യൂബിനോട് ക്രേസി മൂത്ത് ഒരുപാട് ഗാഡ്ജറ്റ്സുകളൊക്കെ വാങ്ങാൻ തുടങ്ങി. പക്ഷേ നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത്രയേറെ ഗാഡ്ജറ്റ്സിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് അന്ന് എനിക്ക് പുറത്തു പോയി പ്രസംഗിക്കാനൊക്കെ ഒരു താല്പര്യം വന്നു. പക്ഷെ എനിക്ക് പ്രസംഗിക്കാൻ കയറിയാൽ വിറക്കായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കോഴ്സിനൊക്കെ ചേർന്ന് പ്രസംഗിക്കാനൊക്കെ പഠിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഈ പ്രസംഗിക്ക് കട ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള ഒരു പാഠം ഉണ്ടാക്കിയെടുക്കണം. ഇപ്പം നിനക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ പുറത്തു പോയിട്ട് ഇങ്ങനെ വീടുകളൊരു ചമ്മലുകൊണ്ടായിരിക്കും ചെയ്യാത്തത്, താല്പര്യമില്ലാത്തായിക്കൂട അല്ലേ? നിനക്ക് തോന്നുന്നുണ്ടാവും എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം. ആ ചമ്മൽ മാറ്റാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്ത് ബ്ലോഗ് കൂടിയും തുടങ്ങി. ക്ലാസ്സിൻ്റെ പുറമെ ബ്ലോഗുകളൂടിയും തുടങ്ങി. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഈ ബ്ലോഗുകൾ തുടങ്ങുന്നത്. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ പറയാനും ഇങ്ങനെ ആൾക്കാരോട് സംസാരിക്കാനും അതിനൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ബ്ലോഗ് ചെയ്യുമ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യങ്ങൾ വേണം, നമുക്ക് ഈ മെസ്സേജുകളൊക്കെ ഓരോരുത്തർക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, പുറത്ത് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ആരോഗ്യപരമായിട്ടുള്ള മെസ്സേജ് കൊടുക്കാൻ ട്രാവൽ ഉപയോഗപ്പെടുത്തുക. പിന്നെ കുട്ടികളെ പഠനം പ്രൊമോട്ട് ചെയ്യാൻ, കുട്ടികളെ കലാപരമായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ, കുട്ടികളെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പം നമ്മളിപ്പോൾ ഒരു കുട്ടികളോട് ഇവിടെ വന്ന് പാട്ട് പാടുമെന്ന് പറഞ്ഞ് പാടിക്കുമ്പം ആ കുട്ടിക്ക് എന്താ കിട്ടുന്നത്, ഒരു ലീഡർഷിപ്പ് പാഠമാണ് കിട്ടുന്നത്, അവരെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനാണ് കിട്ടുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു യൂട്യൂബറായിട്ട് മാറുന്നത്. ഇപ്പം എൻ്റെ മാമൻ നോക്ക്, നവാസ് മാമന് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് അല്ലേ, നല്ല അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യാനറിയാം, എന്നെക്കാളും പ്രസൻറ്റ് ചെയ്യാനറിയാം നവാസ് മാമന്. പക്ഷേ യൂട്യൂബ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു യൂട്യൂബ് തുടങ്ങേണ്ട ഒരു വ്യക്തിയാണ് നവാസ് മാമന് അല്ലേ? നീ സംസാരിച്ചപ്പോൾ ഒക്കെ മനസ്സിലായില്ല, പക്ഷേ ടിക്ടോക്കിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, നിനക്കും എന്ത് ചെയ്യാം, ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാം. നീ പഠിക്കുന്ന വിഷയങ്ങൾ എന്ത് ചെയ്യാം, നിനക്ക് പഠിപ്പിക്കാൻ ഒരാളില്ലെങ്കിൽ ജസ്റ്റ് പഠിക്കുന്ന വിഷയങ്ങൾ യൂട്യൂബിലൊരു വീഡിയോ ആക്കിയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ കണ്ടോട്ടെ, സെർച്ചിൽ എന്നിട്ട് സെർച്ചിലിടുക. പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും അധികം സമയം കളയരുത്. ഇപ്പം ഞാൻ തന്നെ പ്രധാന കളിയും, അതിനു വേണ്ടി സമയം നൽകുമ്പോൾ അത് നിനക്ക് നഷ്ടമാവും. പക്ഷേ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ പഠിച്ചിട്ട് ഒരു യൂട്യൂബ് ഇടുമ്പോൾ നിനക്ക് അത് നഷ്ടമല്ല, കാരണം നീ പഠിക്കുന്ന പാകത്തിൻ്റെ ഒരു ഭാഗം. എന്നെ സംബന്ധിച്ചുള്ളപ്പോൾ യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആനുകാലികമായി നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഞാൻ പോസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ എന്താണ്, ഇപ്പോൾ COVID-19 പുതിയ വകഭേദം വന്നിട്ടുണ്ട്, അത് കുട്ടികളിൽ പുതിയ പുതിയ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ട് വീഡിയോ ഉണ്ടാക്കാനും. അപ്പോൾ എനിക്ക് ആ പഠിച്ചത് സ്ട്രെസ് ഇതായി, എൻ്റെ പ്രാക്ടീസിൽ അത് ഉപകരിക്കും. അപ്പം നീ എന്തിനാണ് പഠിക്കുന്നത്? 10ാം ക്ലാസ്സാണ്. ഞാനിപ്പോൾ നീ ഏത് സയൻസിനാണ് പോകുന്നത്? കൊമേഴ്സാണ്. നിൽക്കാം, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്, പക്ഷേ ആൾക്കാർ പറയും അത് ബുദ്ധിമുട്ടാണ്. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നീ എന്ത് ചെയ്യുക, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെന്നുണ്ട് വിചാരിച്ചിട്ട് തന്നെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ, അതിനനുസരിച്ചുള്ള ബുക്കുകളൊക്കെ വായിച്ചിട്ട് ഓരോ ബുക്സിൻ്റെ ഒരു ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. ആ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയത് ഒരു വീഡിയോ ആയിട്ട് വെറുതെ അപ്ലോഡ് ചെയ്തിരിക്കുക. വെറുതെ അപ്ലോഡ്, എഡിറ്റിംഗ് ഒന്നും ചെയ്യേണ്ട, ടൈറ്റിൽ മാത്രം കൊടുക്കുക. ചിലപ്പോൾ അത് സെർച്ച് ചെയ്തിട്ട് ലക്ഷങ്ങളായി, ചിലപ്പോൾ നീ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകുമ്പോഴേക്ക് തന്നെ എന്താവും, യൂട്യൂബറായിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു ചാർട്ടേഡ് ഇനി ആയില്ല, നിനക്ക് വിഷമിക്കാനുമില്ല. ഇനിയിപ്പം നീ യൂട്യൂബിൽ സക്സസ് ആയില്ല, നിനക്ക് വിഷമിക്കാനൊന്നുമില്ല. കാരണം നീ അത് ചെയ്തത് എന്തിനു വേണ്ടിയാണ്, യൂട്യൂബിൽ നിന്ന് വരുമാനത്തിന് വേണ്ടിയല്ല, നിൻ്റെ പേഴ്സണൽ സർവീസ് കോർപ്പറേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. നീയാണ് ഏറ്റവും വലിയ കമ്പനി, മനസ്സിലായില്ലേ? നീ എന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയി, അല്ലെങ്കിൽ ഒരു ഡോക്ടറായി, അല്ലെങ്കിൽ ഒരു കളക്ടറായി. ഇവൾ ഡോക്ടറല്ല, അവൻ്റെ
എനിക്ക് ഡോക്ടറല്ലേ. അപ്പോൾ അതൊക്കെയായി. അവിടെ ഈ നിങ്ങളുടെ മാർക്കറ്റിൽ ഒരുപാട് ഡോക്ടർമാരുണ്ട്, അല്ലെ, ഒരുപാട് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരുണ്ട്. അതിൽ നീ എന്ന വ്യക്തിക്ക് എന്ത് പ്രത്യേകത ഉണ്ടെന്ന് അറിയേണ്ടത്, ആ പ്രത്യേകത നിനക്ക് ഈ ചാനലിലൂടെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ. അതിനൊക്കെ ആയിരിക്കണം നമ്മൾ യൂട്യൂബ് തുടങ്ങിയത്. പക്ഷേ നമ്മളെ കൂടെ കുറേ പേര് എന്തുകൊണ്ടാണ് യൂട്യൂബ് സക്സസ് ആകുന്നതെന്ന് പറഞ്ഞാൽ, ഒരാദ്യം ഒരു വീഡിയോ അങ്ങോട്ട് ഇടും, ഇതിൻ്റെ എത്ര വരുമാനം കിട്ടും എന്നാണ് ചിന്തിക്കുക. ഏ അത് അതിൻ്റെ കൂടെ വരികയാണെങ്കിൽ വന്നോട്ടെ, വന്നാലും വന്നില്ലെങ്കിൽ നമ്മൾ ഈ പരിപാടി നിർത്തൂല. കാരണം ഏ ഇന്ന സമയത്തോളം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എല്ലാ അസുഖത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആകുമ്പോൾ, ഇപ്പോൾ ഒരാളിനോട് അസുഖം ചോദിച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കും. അപ്പോൾ എന്താണ് എനിക്ക് അതിനെക്കുറിച്ച് വീണ്ടും പഠിക്കാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത് അല്ലേ. ഇപ്പോൾ പണ്ട് പഠിച്ച കാര്യത്തിൽ നിന്ന് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബർമാരാവണം എന്നെല്ലാവരോടും പറയുന്നത്. ഇപ്പം നിനക്കൊരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട് അല്ലേ. ഏ പക്ഷേ അതിന് നമ്മൾ ടൈം വല്ലാണ്ട് നമ്മൾ ഉറക്കുകഴിഞ്ഞുള്ള ഇത് ചെയ്യരുതെന്ന് മാത്രം. ഓക്കെ മനസ്സിലായില്ലേ. അപ്പോൾ അതിൻ്റെ വിഷയം